ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാസ്ലിംഗ് വിത്ത് ഡി കെ. ഇന്ന് ദാ ഈ കാണുന്ന മേക്കപ്പ് ലുക്കാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വിശ്വാസം എന്ന മൂവിയിലെ നയൻതാര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണിത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഫേസ് പ്രൈം ചെയ്യുകയാണ് ചെയ്യുന്നത്. കളർ ബാറിൻ്റെ പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേസ് പ്രൈം ചെയ്ത ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമുക്ക് ഐബ്രോസ് ഒക്കെ ഒന്ന് ഫിൽ ചെയ്യാം. സോ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ വളരെ തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും ഐബ്രോസ് വളരെ തിക്കായിട്ട് തന്നെയാണ് ഷേപ്പ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിസ് ക്ലെയറിൻ്റെ ഒരു ബ്രൗൺ പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ ഹെയറിൻ്റെ കളറും അതേപോലെ ഐബ്രോസിൻ്റെ കളറും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേബലൈൻ ഏജ് റിവൈൻ കൺസീലർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് കാരമൽ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഒരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ അതേപോലെയുള്ള ഒരു ഫ്ലോലെസ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് കളർ കറക്ഷനൊക്കെ ചെയ്യേണ്ടതാണ്. പ്രൊഡക്റ്റ് ഈവൻ ആയിട്ട് കൈകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് വീണ്ടും പ്രോഡക്റ്റ് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ബ്യൂട്ടി ബ്ലെൻഡറിലേക്ക് അബ്സോർബ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത പോർഷനെല്ലാം തന്നെ ലൈറ്റായിട്ട് പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷനാണ്. ഇത് വളരെ ഫാസ്റ്റായിട്ട് ഡ്രൈ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ ഫേസിൻ്റെ ഓരോ പാർട്ടായിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നത്. ഐലിറ്റ്സിലെ കളർ കറക്ഷനും ഞാൻ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മേബലൈൻ ഏജ് റിവൈൻഡിൻ്റെ കാരമൽ എന്നുള്ള ഷെയ്ഡിലെ കൺസീലറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലൈറ്റർ ഷെയ്ഡിലുള്ള കൺസീലറാണ്. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ഫസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റർ ഷെയ്ഡിലുള്ള ഇതേ കൺസീലർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫേസിൻ്റെ ഹൈ പോയിൻറ്റ്സ് ഒക്കെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത്. കൺസീലർ യൂസ് ചെയ്ത പോർഷൻസ് എല്ലാം തന്നെ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. ഫേസ് ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് റേഞ്ചിലുള്ള ഫൗണ്ടേഷൻ തന്നെയാണിത്. മോക്ക എന്ന ഷെയ്ഡാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് നമ്മളെപ്പോഴും ഫേസ് കോണ്ടോർ ചെയ്യുമ്പോൾ വളരെ നാച്ചുറൽ ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്.
നോർമലി നമ്മൾ കോൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ ജോ ലൈൻ, ഫോർ ഹെഡ്, നോസ് ബ്രിഡ്ജ് ഒക്കെ തന്നെ നമ്മൾ കോൺട്രോൾ ചെയ്യുന്നത് സെയിം ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എല്ലകളുടെ ഐലൻഡ് ഹോട്ടലിൽ നിന്നുള്ള റീസെൻറ്റ് ലോഞ്ച് ആയിട്ടുള്ള ഒരു ബ്ലഷ് പാലറ്റാണ്. ഇതിലെ ഒരു പീച്ച് കളറാണ് ഞാൻ ഇന്ന് ബ്ലഷായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോ കിട്ടത്തക്ക രീതിയിൽ, ഒരു നാച്ചുറൽ ഫ്ലഷി ലുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ബ്ലഷാണിത്. ലാക്മെ ഐക്കോണിക് റേഞ്ചിലുള്ള ഒരു ബ്രൗൺ കാജൽ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് ഐലിഡ്സിലേക്ക് കാജൽ അപ്ലൈ ചെയ്യുന്നത്. സോ വളരെ തിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഈ കാജൽ അപ്ലൈ ചെയ്ത ശേഷം ഇത് ഒരു സ്മഡ്ജിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റോസിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് ഷെയ്ഡാണ് നമ്മൾ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതേ പാലത്തിൽ ഒരു ഡീപ്പ് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഐ ലിഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ പാലറ്റിൽ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ക്രീസ് ലൈൻ ഒന്നുകൂടി ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു മൂന്ന് കളേഴ്സ് മാത്രമാണ് നമ്മൾ ഈ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഡീപ്പ് ബ്രൗൺ ഷെയ്ഡിലുള്ള ഐ ഷാഡോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് വിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ലുക്കിൽ നമ്മൾ സെപ്പറേറ്റ് ഐ ലൈനർ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഐ ഷാഡോസ് യൂസ് ചെയ്തിട്ടാണ് എക്സ്റ്റെൻഡഡ് വിങ്സ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് കാജലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ലോവർ ലാഷ് ലൈനിനും നമ്മൾ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത കളേഴ്സിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേബിലിൻ്റെ ഹൈപ്പർ കർൾ മസ്കാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. സെയിം ഐ ഷാഡോ പാലറ്റിൽ തന്നെ ഒരു ഷാംപൈൻ ഗോൾഡ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോസ് ബ്രിഡ്ജും അതേപോലെ ക്യൂബിഡ്സ് ബോയും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു മേക്കപ്പ് ലുക്കിൽ വളരെ ന്യൂഡ് ആൻഡ് ഗ്ലോസി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ കോമ്പിനേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നൈക്കയുടെ ഒരു മിനി റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലിപ് ഷെയ്ഡ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഡ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഈ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഫോർ സ്ലാഷസ് കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ ഏറ്റവും മെയിൻ ഫീച്ചർ തന്നെ ഇതേപോലത്തെ ചെക്ക് ഡിസൈനിലെ സാരിയാണ്. അതേപോലെ തലയിൽ ചൂടുന്ന പൂവ്, റെഡ് കളർ ബിന്ദി, പിന്നെ സിന്ദൂരം, വലിയ ജിംക, ഡബിൾ സൈഡഡ് നോസ് പിന്ന്, ഇതൊക്കെയാണ് ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഈ ഒരു ലുക്കിൽ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതുവരെ എൻ്റെ ചാനൽ ജസ്റ്റ് ലിവ് വിത്ത് ഡി കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.